ഹലോ, നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ? അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കാം. അര കിലോ ചെമ്മീനാട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് അടുപ്പിൽ ഒരു തവ വെക്കാം, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചെമ്മീൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 4-5 മിനിറ്റ്. കാരണം അധികം നേരം ആയിക്കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെ ആവും കേട്ടോ, അല്ലെങ്കിൽ കല്ല് പോലെയൊക്കെ ആവും. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിലൊരു കടായി വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി 1/20 എണ്ണം അരിഞ്ഞ് വെച്ചതൊഴിക്കാം. നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വിടാം. 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ, കുറച്ച് ഗരം മസാല. ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒരു 30 സെക്കൻഡ് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഞങ്ങൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി തന്നാൽ മതി. ഇനി 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാതെ, പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല, 1-2 മിനിറ്റ് നേരം മാത്രം മതി. കാരണം നമ്മളിത് ഫ്രൈ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് നേരം മാത്രം ഇതിങ്ങനെ അടക്കി കൊടുത്താൽ മതി, മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.